ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയായി, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയായി. എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ജയോത്സവം ടി വി പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. നമ്മുടെ നടുവിൽ അതിഥിയായിട്ട് ജനറൽ മെഡിസിൻ എം ഡിയും മെഡിക്കൽ ഓൺകോളജിയിൽ ഡി എമ്മും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓൺകോളജിസ്റ്റായി ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിൽ സുത്യർഹമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള ജയോത്സവം വർഷിപ്പ് സെൻറ്റർ സഭയിലെ ലീഡേഴ്സിൽ ഒരാളായിരിക്കുന്ന ഡോക്ടർ ചെറിയാൻ തമ്പി അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ ചെറിയാൻ തമ്പിയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഡോക്ടറെ ഇന്ന് നമ്മുടെ അതിഥിയായി ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ക്യാൻസർ വളരെ വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോട് ചോദിച്ചാലും ക്യാൻസർ രോഗി എന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ക്യാൻസർ ഇത്രമാത്രം പടരുവാൻ ഒരു ഭയപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന രോഗമായി തീർന്നിരിക്കുന്ന ഈ കാലയളവിൽ ഇത് പടരുന്നതിൻ്റെ കാരണമെന്താണ്, ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടറിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് നമുക്ക് കേൾക്കാം. ഡോക്ടർ അതിൻ്റെ വിശദീകരണം ഇപ്പോൾ നൽകുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് എന്താണ് ക്യാൻസർ എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ വളരെയധികം കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ വളരുകയും അത് തന്നെത്താനെ അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ മരിക്കാതെ, നിയന്ത്രണമില്ലാതെ വളരുന്നതിനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് സംഭവിക്കാം. ഇന്ന് ക്യാൻസറെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 40% വരുന്ന ക്യാൻസർ നമ്മുടെ ജീവചര്യകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് 40% ക്യാൻസർ. എന്നാൽ 60% വരുന്ന ക്യാൻസർ അത് നമ്മുടെ കൺട്രോളിലല്ല, അതിനുള്ള യഥാർത്ഥ കാരണവും നമുക്കിന്ന് അറിവില്ല. ക്യാൻസറിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ചില കാരണങ്ങൾ ക്യാൻസർ വരുന്നതിന്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ചില കാരണങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 40% ക്യാൻസർ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഈ 40% ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം പുകവലിയുടെ ഉപയോഗമാണ്. പുകവലിയാണ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പുകവലി അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം, അത് സിഗരറ്റാകാം, ബീഡിയാകാം, വായിൽ വെച്ച് ചവയ്ക്കുന്നതാകാം, ഇത് ഏത് രീതിയിലാണെങ്കിലും മനുഷ്യനെ ഇന്ന് ഏറ്റവും കൂടുതൽ കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ പുകയിലയുടെ ഉപയോഗമാണ്. പുകവലി കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്ന ക്യാൻസറിന് കാരണമായി കാണപ്പെടുന്നത് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപാനമാണ്. മദ്യപാനവും നമുക്ക് കരളിൻ്റെ ക്യാൻസർ, അതുപോലെ തന്നെ അന്നനാളത്തിൻ്റെ ക്യാൻസർ, വയറിൻ്റെ ക്യാൻസർ, ഇതുപോലെ പല ക്യാൻസറുകളും ഉണ്ടാക്കുവാനായിട്ട് ഇടയാക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായി ക്യാൻസർ വരുന്നതിനൊരു കാരണം എല്ലാവർക്കും ഒത്തിരി സംശയമുള്ള പോലെ നമ്മുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിലാണ്. ഏകദേശം 20% ക്യാൻസർ നമ്മുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡയറ്റ് അല്ലെങ്കിൽ എന്ത് ഭക്ഷണ രീതി എല്ലാവർക്കും വളരെയധികം സംശയമുള്ള ഒരു ചോദ്യമാണ്. എന്ത് ഭക്ഷണം കഴിക്കാം, എന്ത് ഭക്ഷണം കഴിക്കേണ്ട എന്നുള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്ന ഒരു ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയല്ല, എന്നാൽ നമ്മൾ അമിതമായിട്ടുള്ള വണ്ണം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭാരം വെക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അമിതമായിട്ടുള്ള ഭാരവും വ്യായാമക്കുറവും ക്യാൻസറിന് ഒരു കാരണമായിട്ട് മാറുന്നു. നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും നമ്മളൊരു മിതമായിട്ടുള്ള രീതിയിൽ, ഒരു അളവിൽ കൂടാതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഏത് ഭക്ഷണവും സേഫായിട്ട് നമുക്ക് കഴിക്കുവാൻ സാധിക്കും. എന്നാൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വ്യായാമവും അതുപോലെ തന്നെ അമിതവണ്ണവും ഒഴിവാക്കുക എന്നുള്ളതാണ്.
അമിതവണ്ണം സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ യൂട്രസിൻ്റെ ക്യാൻസർ എന്നിവ ഉണ്ടാക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. പുരുഷന്മാരിൽ ആമാശയത്തിൻ്റെ ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അമിതവണ്ണവും വ്യായാമക്കുറവുമാണ്. അപ്പോൾ ഈ ചില കാര്യങ്ങൾ, പുകവലി, മദ്യപാനം, അമിതവണ്ണം, വ്യായാമക്കുറവ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ ആ 40% ക്യാൻസറുകളിൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഈ ക്യാൻസർ അല്ലെങ്കിൽ ചില ക്യാൻസറുകൾ നമുക്ക് എങ്ങനെ വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും? എല്ലാ ക്യാൻസറും നമുക്ക് ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ചില ക്യാൻസറുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടായ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ, നമുക്ക് വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളിൽ രണ്ടാമതായി കൂടുതലായി കാണപ്പെടുന്ന സെർവിക്സിൻ്റെ ക്യാൻസർ, സെർവിക്സ് എന്നാൽ ഗർഭാശയത്തിൻ്റെ താഴെയുള്ളൊരു ഭാഗമാണ് ഗർഭാശയ മുഖമെന്ന് പറയുന്ന സെർവിക്സിൻ്റെ ക്യാൻസറും നമുക്ക് വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ, ഒന്ന് മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റുകൾ, 50 വയസ്സിന് ശേഷം എല്ലാ സ്ത്രീകളും ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് മാമോഗ്രാം എന്ന ഈ ടെസ്റ്റ്. അതുപോലെ തന്നെ പാപ് സ്മിയർ, യൂട്രസിൻ്റെ സെർവിക്സിൽ നിന്ന് എടുക്കുന്ന ഒരു സ്മിയർ ടെസ്റ്റാണ് പാപ് സ്മിയർ. ഈ രണ്ട് ടെസ്റ്റുകളും അധികം പണച്ചെലവൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ വളരെ ഏർലി സ്റ്റേജിൽ ഈ ക്യാൻസറുകൾ കണ്ടുപിടിക്കാനും അതിനെ ഫലപ്രദമായി ചികിത്സിക്കുവാനും സാധിക്കും. അനേകം പേർക്കുള്ള അടുത്തൊരു ഭയം അല്ലെങ്കിൽ പേടി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. എന്നാൽ ഇപ്പോൾ ഇതിന് വളരെ ആധുനികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്, ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് കുറയ്ക്കാനുള്ള എല്ലാ മരുന്നുകളും ഇന്ന് അവൈലബിളാണ്. ക്യാൻസറിൻ്റെ ചികിത്സയിൽ പ്രധാനമായും കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത്. ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം തന്നെ ഇപ്പോൾ വളരെ അധികം ആധുനികമായിട്ടുള്ളതിനാൽ നമുക്ക് വളരെയധികം സൈഡ് ഇഫക്റ്റ് കുറച്ച്, ഇതിന് സൈഡ് ഇഫക്റ്റ് ഇല്ലെന്നല്ല, എന്നാലും നമുക്ക് വളരെയധികം സൈഡ് ഇഫക്റ്റുകൾ കുറച്ച് നന്നായി ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനും, ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാനും, ഏർലി സ്റ്റേജിലാണെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനും നമുക്ക് സാധിക്കും. ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും ഒക്കെ ശാസ്ത്രീയമായ രീതിയിൽ ഡോക്ടർ വിശദീകരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ എൻ്റെ അടുത്ത ചോദ്യം ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്. ആ ചോദ്യം, ഡോക്ടർ ഒരു ട്രാക്ട് എഴുതിയിട്ടുണ്ട്, ക്യാൻസർ ഒരവസാനമല്ല, ക്യാൻസർ ഈസ് നോട്ട് ദി എൻഡ്. അതൊരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ഡോക്ടർ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ ട്രാക്ട്. ആ ട്രാക്ട് എഴുതാനുണ്ടായ കാരണം എന്താണ്? എനിക്കറിയാനിടയായത്, ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന മിക്കവാറും എല്ലാ രോഗികൾക്കും ഡോക്ടർ ചികിത്സ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ട്രാക്ട് കൈമാറാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇതെഴുതാനുണ്ടായ മുഖാന്തരം എന്താണ്? ഇത് ഈ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഡോക്ടർ എടുത്തിരിക്കുന്ന എഫോർട്ടിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാമോ? പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ക്യാൻസർ അവസാനമല്ല, ക്യാൻസർ ഈസ് നോട്ട് ദി എൻഡ്, ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് എറ്റേണൽ ഗോഡ്. ക്യാൻസർ അവസാനമല്ല, അത് നിത്യനായ ദൈവമായിട്ടുള്ള ഒരു പുതു ബന്ധത്തിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ ഞാനൊരു പ്രത്യേക സമയത്ത് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവനോട് വളരെയധികം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവനോട് ഇങ്ങനൊരു ട്രാക്ട്, ക്യാൻസറിനെ പറ്റി ഒരു ട്രാക്ട് എഴുതണമെന്നും, ക്യാൻസർ എങ്ങനെ ആത്മീയമായിട്ട് നമുക്ക് നേരിടാൻ സാധിക്കുമെന്നും ഒരു ട്രാക്ട് എഴുതണമെന്ന് എൻ്റെ മനസ്സിൽ ദൈവം വളരെയധികമായിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആദ്യമല്ല, എനിക്കത് വളരെ ഒരു മടിയായിട്ടായിരുന്നു. എന്നാൽ ഞാൻ വീണ്ടും ചിന്തിച്ചപ്പോൾ, നമ്മളൊരു ക്യാൻസറിനെ നമ്മൾ എഫക്റ്റീവായിട്ട് പ്രതിരോധിക്കണമെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ആധുനികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും, നല്ല ഡോക്ടർമാരും ഹോസ്പിറ്റലും എല്ലാം ഇന്ന് അവൈലബിൾ ആണെങ്കിലും, നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു പ്രത്യേക ദൈവകൃപയില്ലെങ്കിൽ നമുക്ക് ഈ ക്യാൻസറിനെ നേരിടുവാനായിട്ട് സാധിക്കത്തില്ല. അതെനിക്ക് കൂടുതൽ മനസ്സിലാകുകയും, ഞാൻ നമ്മൾ ഒരു ഒരു ക്യാൻസറിൻ്റെ ചികിത്സയിൽ ആ ഡോക്ടറിന് കറക്റ്റായിട്ടുള്ള വിവേകം ലഭിക്കണം, ആ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പോകണം, ആ മരുന്നുകൾ കറക്റ്റായിട്ട് ഉള്ളിൽ ചെന്ന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കണം, അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ കുറഞ്ഞിരിക്കണം, ഇതെല്ലാം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്താലും ഇതെല്ലാം കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമുക്കൊരു ദൈവകൃപ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആത്മീയമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാൻസറിനെ വളരെ ഫലപ്രദമായിട്ട് നേരിടുവാൻ സാധിക്കും.
ഈ ട്രാക്ട് എന്നോട് ദൈവം സംസാരിക്കുകയും ഞാൻ ആദ്യം കുറച്ച് മടിച്ചിരുന്നെങ്കിലും വളരെയധികം ആ സമയത്ത് ചില പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോവുകയും എന്നാൽ ഈ ട്രാക്ട് അങ്ങനെ എനിക്ക് ദൈവം എങ്ങനെ എഴുതണമെന്ന് എന്നെ കാണിച്ചു തരികയും ഒരു രാത്രി കൊണ്ട് അത് എഴുതി തീർക്കുകയും എന്നാൽ അത് പബ്ലിഷ് ചെയ്യുവാൻ ചില കാലതാമസം വരികയും ആ സമയത്തെല്ലാം ഞാൻ ചില പ്രതികൂലങ്ങൾ കൂടെ പോവുകയും എന്നാൽ ഈ ട്രാക്ട് പബ്ലിഷ് ചെയ്ത് അത് പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ അത്ഭുതമായിട്ട് എൻ്റെ ആ അന്ന് എനിക്കുണ്ടായിരുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഇത് ദൈവം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണെന്നും ഇത് അനേകർക്ക് പ്രയോജനമാകുന്നുള്ള ഉത്തമ ബോധ്യവും ധൈര്യവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇതിനെപ്പറ്റി പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ പറയുന്നു, യേശുക്രിസ്തു പറയുന്ന പോലെ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും നമുക്ക് മരണമില്ല, നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിക്കുന്നു. ഈ ഒരു വലിയ വെളിപ്പാട് പൗലോസിന് കിട്ടിയതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ. അപ്പോൾ നമ്മൾ ആദ്യമായി കർത്താവേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് ഈ മരണഭയം നമ്മളിൽ നിന്ന് ആദ്യം മാറണം. ഈ ഭയം മാറുമ്പോൾ തന്നെ നമുക്ക് ക്യാൻസറിനെ നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കും. അടുത്തത് നമ്മൾ പ്രധാനമായും നമ്മൾ മനസ്സിൽ കരുതേണ്ടത്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകളുണ്ടെങ്കിലും ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഞാനോട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം സർവശക്തനാണ്. ഉൽപ്പത്തിയുടെ 17-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായത്തിൽ എബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമല്ല, നമ്മളുടെ ദൈവം സാധ്യതകളുടെ ദൈവമാണ്. നമ്മളുടെ ദൈവം എല്ലാ അസാധ്യങ്ങളെയും സാധ്യതമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടേത്. നമ്മൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അടുത്തത് ദൈവം സർവജ്ഞാനിയാണ്. ഇതാണ് ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ടതായി തോന്നിയിരിക്കുന്നത്. നമ്മൾ ഒന്നും ഈ ഭൂലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഈ ജ്ഞാനം നമുക്കറിയാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തൻ്റെ വിവേകത്തിന് അന്തമില്ല, ഇൻഫിനിറ്റീവായിട്ടുള്ള നോളജാണ് ദൈവത്തിൻ്റേത്. നമ്മുടെ മനുഷ്യ ശരീരം എത്ര കോംപ്ലക്സും എത്ര ബ്യൂട്ടിഫുള്ളുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവം സർവജ്ഞാനിയാണ്. നമ്മുടെ തലയിലെ ഒരു മുടി കൊഴിയുന്നത് പോലും ദൈവം അറിയുന്നെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയും അത് എത്ര വലിയ രോഗമാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ദൈവത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യാറുണ്ട്. ക്യാൻസർ ദൈവത്തിന് മാറ്റാൻ സാധിക്കുമോ, 4-ാം സ്റ്റേജിലുള്ള ഇത് ഞാനും പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം, നമ്മൾ ദൈവത്തെ ഒരിക്കലും നമ്മൾ ലിമിറ്റ് ചെയ്യല്ലേ. ഈ സർവ അഖിലാണ്ട ഭൂലോകം മുഴുവൻ നിർമ്മിച്ച ദൈവത്തിന് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെപ്പറ്റിയും അറിയാം. അത് നമ്മുടെ രോഗാവസ്ഥ എന്തെന്ന് ദൈവത്തിന് കറക്റ്റായിട്ട് അറിയാം. ക്യാൻസർ എന്തെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ദൈവം സർവജ്ഞാനിയാണ്. നമ്മളിലുള്ള എല്ലാ രോഗത്തെപ്പറ്റിയും, നമ്മളിൽ എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ദൈവം സർവശക്തനാണ്, നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്. ഇത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഉറപ്പിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അടുത്തായിട്ട് നമ്മുടെ ദൈവത്തിന് നമുക്കറിയാം, യേശു ക്രിസ്തു ബൈബിളിൽ നമ്മൾ ഉടനീളം നമ്മൾ കാണുന്നത് അനേക രോഗസൗഖ്യങ്ങൾ യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട്. ഈ രോഗസൗഖ്യങ്ങളെപ്പറ്റി നമ്മൾ വായിക്കുകയും ഇത് നമ്മുടെ മനസ്സിൽ ഗ്രഹിക്കുകയും നമ്മൾ ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കുകയും ചെയ്യണം. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഇന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കഫർനഹൂം എന്ന പട്ടണത്തിൽ ഒരു ദിവസം യേശു യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ശതാധിപൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് തൻ്റെ ദാസൻ ദീനത്തിലായിരിക്കുന്നു, മരണാസനായിരിക്കുന്നു എന്ന് പറയാനിടയാകുന്നു. അവിടെ യേശു ആ ശതാധിപൻ യേശുവിനോട് പറയുന്നത്, എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ദാസൻ സൗഖ്യമാവെന്ന് പറയുന്നു. ഇത് യേശുവിനെ പോലും അതിശയിപ്പിച്ച ഒരു വിശ്വാസമായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ആ ശതാധിപൻ പറയുന്ന പോലെ യേശുവിൻ്റെ ഒരു വാക്ക് മതി നമ്മൾ സൗഖ്യമാകുവാൻ. നിങ്ങളിവിടെ ചെയ്യേണ്ടത്, യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ സൗഖ്യമാകുമെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. അവൻ്റെ ഒരു വാക്ക് മതി നിങ്ങളുടെ എത്ര വലിയ ക്യാൻസർ ആണെങ്കിലും അത് മാറിപ്പോകുവാൻ. 12 വർഷമായി രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ യേശു ക്രിസ്തു വരുന്നതറിഞ്ഞിട്ട് തൻ്റെ പുറകെ പോയിട്ട് തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുമ്പോൾ ശക്തി ദൈവത്തിൽ നിന്ന് പകർന്നിട്ട് തൻ്റെ രക്തസ്രാവം പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് നാം ബൈബിളിൽ വായിക്കുന്നു. യേശു ക്രിസ്തു നമ്മളെ ഒന്ന് തൊട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ യേശുവിനെ ഒന്ന് തൊട്ടാൽ നമ്മുടെ രോഗം സൗഖ്യമാകും. നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒന്ന് തൊടുന്നതായിട്ട് നമുക്ക് കാണണം. ആ ദൈവം നമ്മളെ ഒന്ന് തൊടുന്നതായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. യേശു ക്രിസ്തു ഒന്ന് തൊട്ടാൽ നമ്മുടെ എത്ര വലിയ രോഗമാണെങ്കിലും, അത് എത്ര വർഷമായിട്ടുള്ള രോഗമാണെങ്കിലും അത് സൗഖ്യമാകുവാനായിട്ടിടയാകും. ബെതേസ്ത കുളക്കരയിൽ 38 വർഷമായിട്ട് രോഗിയായി കിടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. തന്നെ ആരും നോക്കുവാനില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അവിടെ വരികയും നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിക്കുകയും യേശു അവനെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാം. യേശു ക്രിസ്തു ഈ 38 വർഷമായി രോഗിയായിരിക്കുന്ന ആളെ സൗഖ്യമാക്കിയിട്ട് തന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, കൂടുതൽ തിന്മ ഭവിക്കാതിരിക്കുവാനായിട്ട് നീ ഇനിമേൽ പാപം ചെയ്യരുത്. പാപം നമ്മുടെ രോഗത്തിന് ഒരു കാരണമായേക്കാം.
ഇതുപോലെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന് അടിമയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പാപം നിങ്ങൾ ഏറ്റു പറയാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടതാണ്. പാപത്തെപ്പറ്റി ബൈബിൾ പറയുമ്പോൾ നമ്മുടെ മിക്ക രോഗങ്ങളുടെയും ഒരു ഉത്ഭവ കാരണം മജ്ജ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നു. സങ്കീർത്തനം 32 പറയുന്നത് എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തിൽ എന്ന പോലെ വറ്റിപ്പോയെന്നാണ്. അതേസമയം സങ്കീർത്തനം 63 പറയുന്നത് ഞാൻ യേശുവിനെ ദൈവത്തെ എൻ്റെ കിടക്കയിൽ ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്നുകൊണ്ടുപോലെ തൃപ്തി വരുന്നു. നമ്മുടെ പാപം നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ പ്രാണന് മജ്ജയും മേധസ്സും എന്നുപോലെ തൃപ്തി വരും. നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകുവാനിടയാകും. യേശു വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ലാസർ. ഈ ലാസർ മരിക്കുവാനായിട്ട് ഇടയായി. ലാസർ മരിച്ചപ്പോൾ യേശു ക്രിസ്തു അവിടെ വരികയും 4 കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുവാനും ഇടയായി. അവിടെ എന്താണ് സംഭവിച്ചത്? ആ മറിയ, ലാസറിൻ്റെ സഹോദരിയായിട്ടുള്ള മറിയയും കൂടെ നിന്ന യഹൂദന്മാരുടെയും ആ കണ്ണുനീർ യേശു കാണുവാനിടയായി. നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് കരയുകയാണെങ്കിൽ, നമ്മുടെ ഏതവസ്ഥയും നമ്മുടെ രോഗാവസ്ഥയിലാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് കരയുകയാണെങ്കിൽ നമ്മുടെ ആ കണ്ണുനീർ കാണുകയും യേശു ക്രിസ്തു നമ്മുടെ കൂടെ കരയുകയും ചെയ്യും. അവിടെ മറിയ കരഞ്ഞ് ആ യേശുവിൻ്റെ ഉള്ളം നൊന്തിട്ട് യേശു ഉടനെ അവിടെ ചെന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മരിച്ച് 4 കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കാമെങ്കിൽ സഹോദര, നിങ്ങളുടെ ക്യാൻസർ എത്ര നിസ്സാരമാണ് ദൈവത്തിന്. നമ്മുടെ ക്യാൻസറിൻ്റെ എല്ലാ രോഗാവസ്ഥയും ദൈവത്തിന് അറിയുന്നു. അവനെ അത് സൗഖ്യമാക്കുവാൻ ഒരു വാക്കുമതി. നിങ്ങൾ ഇന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കരയുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ദൈവം നിങ്ങളുടെ ക്യാൻസർ ഇപ്പോൾ തന്നെ സൗഖ്യമാകും. എന്നെ കേൾക്കുന്ന, ഞാൻ ഈ പറഞ്ഞ ചില വാക്യങ്ങൾ, നമ്മുടെ ദൈവം, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭയം മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ യേശു ക്രിസ്തു കുരിശിൽ മരണത്തെ തോൽപ്പിച്ചു. ആ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ടതായിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനും സർവജ്ഞാനിയുമാണ്. അവനിൽ കഴിയാത്തതൊന്നുമില്ല, അവനിൽ അസാധ്യങ്ങളില്ല. യേശുവിൻ്റെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആ ശതാധിപൻ്റെ ദാസൻ സൗഖ്യമായി. യേശുവിനെ ഒന്ന് തൊട്ടപ്പോൾ ആ രക്തസ്രാവക്കാരി സൗഖ്യമായി. യേശു ക്രിസ്തുവിന് തൻ്റെ പാപങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങളെല്ലാം തന്നെ സൗഖ്യമാകും. നാം ഒന്ന് കണ്ണീരോടുകൂടി, നാം ഒന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ നമ്മുടെ ഏത് വലിയ ക്യാൻസറും സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മൾ വിശ്വസിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തു. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ അറിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ക്യാൻസർ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണെന്നും ഈ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ നിങ്ങളുടെ ഏത് രോഗം സൗഖ്യമാകുമെന്നും നിങ്ങൾ ഉള്ളം കൊണ്ട് ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഈ സമയം തന്നെ നിങ്ങളുടെ രോഗം സൗഖ്യമാകുവാനായിട്ട് ഇടയാകും. ഞാനിവിടെ അവസാനമായി, ഞാൻ ആദ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ക്യാൻസർ ഈസ് നോട്ട് ദി എൻഡ്, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് വിത്ത് എ റിലേഷൻഷിപ്പ് വിത്ത് എറ്റേണൽ ഗോഡ്. ക്യാൻസർ അവസാനമല്ല, അത് നിത്യനായ ദൈവമായിട്ടുള്ളൊരു പുതുബന്ധത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് നമ്മൾ ക്യാൻസർ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ ഈ ദൈവത്തോട് കൂടുതൽ അടുത്ത്, നമ്മൾ ഈ ദൈവത്തോട് കൂടുതൽ അടുത്ത് പുതിയ ഒരു ബന്ധത്തിൽ ദൈവവുമായിട്ട് ഉറക്കുകയാണ് ചെയ്യേണ്ടത്. മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യൻ്റെ നിസ്സഹായകരമായ അവസ്ഥയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം. ഇപ്പം ഡോക്ടർ പറഞ്ഞു വന്നതെല്ലാം തന്നെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ക്യാൻസർ രോഗത്താൽ പിടിക്കപ്പെട്ടൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭയത്തിനടിമയാണ്, മരിക്കും എന്ന് ഉറപ്പിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഡോക്ടർ ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഈ രോഗങ്ങളെല്ലാം സൗഖ്യമാകും എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് ഇടയായി തീർന്നു. നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ ഇത് പറയാൻ കാരണം ജീവിതത്തിൽ അനുഭവം ഉള്ളതുകൊണ്ടാണ്. അനുഭവമില്ലാത്ത ഒരാൾക്ക് ഇത് പറയാൻ പറ്റത്തില്ല. ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും എടുത്തു പറയത്തക്ക രീതിയിൽ ഒരനുഭവം ഉണ്ടായിട്ടുണ്ടോ, യേശു വിടുവിക്കുന്ന ദൈവമാണെന്ന് പറയാൻ കഴിയുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് നിശ്ചയമായിട്ടും അവർക്ക് ധൈര്യം നൽകുന്നതിന് കാരണമായി തീരും. അതൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വരുവാനും ഞാൻ ധൈര്യത്തോടുകൂടി യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാകും എന്ന് പറയാനുള്ള കാരണം ഞാനത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെയധികം പ്രതികൂലം കൂടെ കടന്നു പോവുകയും 1-2 കാര്യങ്ങൾ ഞാനിന്നിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഒന്ന്, എൻ്റെ മൂത്ത മകൻ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, 7 മാസത്തിൽ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, ഞങ്ങൾ ചെന്നൈയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് H1N1 എന്ന് പറയുന്ന ഒരു പനി വളരെയധികമായിട്ട് പടർന്നു വരികയും പ്രത്യേകിച്ച് ഗർഭിണികളിൽ ഈ പനി വന്നാൽ അവർ മിക്കവരും മരണം അടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഞാൻ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സിക്കുന്ന സമയത്ത് തന്നെ അനേകം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഈ പനിയാൽ വന്ന് വരികയും ഐസ്യുലാവുകയും മരിക്കുകയും ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനായിട്ടിടയായി. അല്ല, അതേ സമയത്ത് എൻ്റെ ഭാര്യ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, താൻ ഒരു ദിവസം രാത്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, തിരിച്ചു വന്ന സമയത്ത് വളരെയധികമായി ചുമ അനുഭവപ്പെടുകയും പനി വരികയും പെട്ടെന്ന് ഹോസ്പിറ്റൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും അവിടെ ചെന്നപ്പോൾ ബ്രെയിനിലേക്ക് പോകുന്ന ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുകയും ഉടൻ തന്നെ ICU-യിലാക്കണമെന്നും വെന്റിലേറ്ററിലാക്കണമെന്നും എല്ലാം പറയാനുള്ള ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ഞാൻ മെഡിക്കൽ സയൻസിനെ ആശ്രയിച്ചെങ്കിലും അതിൽ കൂടുതൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ഞങ്ങൾ അന്ന് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതിൻ്റെ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏകദേശം 40-ൽ കൂടുതൽ ഡോക്ടർമാർ വന്ന് നോക്കുകയും എന്നാൽ ഈ ഒരു സിറ്റുവേഷന് ഒരു മാറ്റവും ഇല്ലാതെ ഇത് കൂടിക്കൂടി വരികയും ശ്വാസംമുട്ടൽ കൂടി വരികയും ഓക്സിജൻ്റെ അളവ് കൂടുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഈ സമയത്ത് ഒരു ഞങ്ങൾ കൈ കോർത്ത് ആ സമയത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും എന്നാൽ ഒരു മാറ്റവും കാണാതിരുന്നപ്പോൾ ഞങ്ങളൊരു ദിവസം രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ആ പനി വന്നിട്ട് അതിൻ്റെ 5-ാമത്തെ ദിവസം കൊടുക്കുന്ന മരുന്നുകളൊന്നും തന്നെ ഇഫക്റ്റീവല്ലാതെ പോകുന്ന സമയത്ത് ആ 5-ാമത്തെ ദിവസം എൻ്റെ ഭാര്യയെ പ്രത്യേക ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയും ആ ഒരു പ്രത്യേക ഒരു അനുഭവം കഴിഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ അവളുടെ ആ പനിയും ശ്വാസമുട്ടലും പൂർണ്ണമായി മാറുവാനും അനേകം പേർ ആ സമയത്ത് ഈ H1N1 പനി വന്ന് മരിക്കാനിടയായ സ്ഥാനത്ത് ഞങ്ങൾ അങ്ങനൊരു സാഹചര്യം വരുമെന്ന് ഞങ്ങൾ മാനസികമായി ഞങ്ങൾ ചിന്തിച്ചെങ്കിലും അതൊന്നും വരാതെ ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ഭുതമായി ദൈവം വന്ന് തൊടുകയും അതോടുകൂടി ആ ഒരു നിമിഷം തന്നെ കംപ്ലീറ്റായിട്ട് ആ രോഗം മാറുകയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആകുകയും ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു കോൾ വരികയും ആ സമയത്ത് ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ 2 കാലും ആക്ച്വലി പ്രവർത്തിക്കുന്നില്ല, എൻ്റെ 2 കാലും പൊക്കുവാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ആ കട്ടിലിൽ നിന്ന് വീഴുകയും ആ നിലത്ത് വീണിട്ട് എനിക്കത് മുകളിലോട്ട് കയറാൻ സാധിക്കാതിരുന്നു. അങ്ങനെ ഇരുന്നൊരു സാഹചര്യത്തിൽ അവിടെ പെട്ടെന്ന് അവിടെ സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്ന അവരിൽ ഓടി വരികയും എനിക്ക് ഒട്ടും തന്നെ എൻ്റെ 2 കാലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ സമയം ഇതിൻ്റെ കാരണം എന്തെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം അതോടുകൂടി അവസാനിച്ചു, എൻ്റെ 2 കാലുകളും തളർന്നുപോയി, ഇനി എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല. എന്നാൽ അവിടെ ഞാൻ ആ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ആ കട്ടിൽ തന്നെ കയറി കിടക്കുകയും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 24 മണിക്കൂറുകൊണ്ട് ആ തളർന്നുപോയ 2 കാലും 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ട് ശരിയായി. ഇങ്ങനെ 2 പ്രാവശ്യം സംഭവിക്കുകയും അത് പൂർണ്ണമായിട്ടും ശരിയാവുകയും ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടവനല്ല, എന്നാൽ ദൈവം എന്നെ തൊട്ട് എൻ്റെ 2 കാലിനും ശക്തി പകർന്ന് ഇന്ന് അതിനുശേഷം അനേക കാര്യങ്ങൾ പഠിക്കുവാനും ജോലി ചെയ്യുവാനും എല്ലാം വളരെയധികം ഉന്നതിയിലേക്ക് വരുവാനും ദൈവം എന്നെ സഹായിച്ചു. ദൈവം എന്നെ തൊട്ട് എന്നെ സൗഖ്യമാക്കി. ഇങ്ങനെയുള്ള അനേകം എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ദൈവം എന്നെ കൊണ്ട് ഇങ്ങനൊരു ട്രാക്ട് എഴുതിപ്പിക്കുകയും അത് നിങ്ങളോട് പറയുകയും ക്യാൻസറിൻ്റെ ഈ ഭയം മാറ്റുക, അതാണ് എൻ്റെ ദൈവം എന്നെ പ്രധാനമായി പറഞ്ഞത്. ഈ മരണഭയവും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭയവും എല്ലാം മാറി നമ്മൾ ദൈവം സർവശക്തനും സർവജ്ഞാനിയുമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും അവൻ ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ ഓർക്കുകയും നമ്മൾ അത് വായിക്കുകയും നമ്മുടെ മനസ്സിൽ അത് ഗ്രഹിക്കുകയും ചെയ്താൽ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്താൽ അവൻ ഉറപ്പായിട്ടും നിങ്ങളെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ക്യാൻസർ ഒരവസാനമല്ല എന്ന ട്രാക്ട് ഡോക്ടറിന് അത് എഴുതാനും പബ്ലിഷ് ചെയ്യാനും ഒക്കെ ദൈവം സഹായിച്ചു. ചികിത്സയ്ക്ക് വരുന്ന ധാരാളം രോഗികൾക്ക് ഡോക്ടർ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചവർ ആരെങ്കിലും തിരിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഈ ട്രാക്ട് വായിച്ചത് മുഖാന്തരം അവർക്ക് സമാധാനം കിട്ടിയതായിട്ടോ സൗഖ്യം കിട്ടിയതായിട്ടോ എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റം വന്നതായിട്ട് അവരുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞ പോലെ ഈ ട്രാക്ട് അനേകർക്ക് കൊടുക്കുവാനും എൻ്റെ രോഗികൾക്കും അല്ലാതെ തന്നെ ക്യാൻസർ രോഗികൾക്ക് പലർക്കും പല ഹോസ്പിറ്റലിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനുമുള്ള ഭാഗ്യം ദൈവം നൽകി. എന്നാൽ ഇത് വായിക്കുന്നവരെല്ലാവരും എന്നോട് വളരെയധികം പേർ എനിക്ക് ഇമെയിൽ അയക്കുകയും
എന്നെ ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് അവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതായിട്ട് അവർ പറയുവാനായിട്ടിടയായി. പ്രത്യേകിച്ച് ഇത് വായിക്കുമ്പോൾ അവർക്ക് ആ വായിക്കുന്ന സമയത്ത് തന്നെ ദൈവം വലിയൊരു സമാധാനം അവരുടെ മനസ്സിൽ കൊടുക്കുകയും അവരുടെ രോഗം സൗഖ്യമാകുമെന്നുള്ള വലിയൊരു ഉറച്ച വിശ്വാസം അവർക്ക് ലഭിക്കുകയും ചെയ്തതായിട്ട് അനേകം പേർ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പലർക്കും ഈ ക്യാൻസറിനെ പറ്റിയുള്ള വലിയൊരു ഭയം അവരുടെ മനസ്സിൽ നിന്ന് മാറുകയും ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണെന്നും ഇത് ദൈവത്താൽ സൗഖ്യമാക്കാൻ കഴിയും എന്ന് അവർക്കുള്ള ഉള്ളിലേക്ക് ഒരു ഉറച്ച വിശ്വാസം അവരിലേക്ക് പകരുവാനും ഇതുകൊണ്ട് സാധിച്ചു. അനേകം പേർ, ഈവൻ പല ഡോക്ടർമാർ പോലും ഇത് വായിച്ചിട്ട് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രാക്ട്, ഇത് ദൈവം എഴുതിപ്പിച്ച ഒരു ട്രാക്ട്, ഇതിൽ കൂടെ ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് പല ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ എന്നെ വിളിച്ച് പറയുവാനും അനേകർക്കിത് ആശ്വാസമായി മാറുവാൻ ഇടയായതും എനിക്ക് അനേകം അങ്ങനെ കേൾക്കുവാൻ സാധിച്ചു. അതിന് ദൈവം എന്നെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. ഈ എപ്പിസോഡിൻ്റെ ഒടുവിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഡോക്ടറിന് ഒരു സന്ദേശമായി പറയാനുള്ളത്? അവർക്ക് വേണ്ടി ഒരു സന്ദേശം നൽകുകയും ഡോക്ടർ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും അത് അവർക്കൊരു അനുഗ്രഹമായിരിക്കും. ആ സന്ദേശം കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്യാൻസർ ഏത് സ്റ്റേജ് ആണെങ്കിലും എത്ര ഭയാനകമായിട്ടുള്ള അസുഖമാണെങ്കിലും ഡോക്ടർമാർ പലപ്പോഴും ഇതിന് ചികിത്സ ഇല്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ് വിധി എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആഴമായിട്ട് ഒന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ അവൻ സർവശക്തനായ ദൈവമാണെന്നും അവൻ സർവജ്ഞാനിയായിട്ടുള്ള ദൈവമാണെന്നും നിങ്ങൾ ആഴത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ സൗഖ്യമാകുവാനായിട്ട് ഇടയാകും. ഞാൻ നിങ്ങളുടെ ഇവിടെ നമ്മൾ മുമ്പേ സംസാരിച്ച ആ ഒരു ട്രാക്ട്, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഒരു പതിപ്പ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തരുമെങ്കിൽ ഞങ്ങളത് നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പേരും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ സഭയായിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക, നിങ്ങളുടെ ക്യാൻസർ ഒരിക്കലും അവസാനമല്ല, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ണടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം 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 യേശുവേ. ഇങ്ങനൊരു അവസരം അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകിയതായി നന്ദി പറയുന്ന കർത്താവേ. തേമേ, ഞങ്ങളെ ശ്രവിക്കുന്ന അനേകർ ഇന്ന് ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിൽ അവർ പേടിച്ചും അവർ ഭയപ്പെട്ടും കർത്താവേ, ഇനി ഞങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അനേകം പേർ ഞങ്ങളെ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. തേമേ, സ്തോത്രം, അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞ വചനങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിൽ കർത്താവെ ഇന്ന് ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അങ്ങയുടെ അത്ഭുതമാകുന്ന കരങ്ങൾ നീട്ടി അവരെ ഈ നിമിഷം തന്നെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങൾ അനേകം സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോകുകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം അവരെ പൂർണ്ണമായി അവരെ സൗഖ്യമാക്കിയിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ തിരക്കിൻ്റെ ഇടയിലും ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവിട്ടതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഡോക്ടറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.